ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒറ്റ തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലുക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ടേസ്റ്റിൻ്റെ കാര്യത്തിലും പറയാതെ വയ്യ. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ അതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പറയാതെ വയ്യ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ, ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലെ ഒരു ബൗളിന് മുകളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ അര കപ്പ് മൈദയിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ മൂന്ന് തവണ നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം. മൂന്ന് തവണ നല്ല പോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന ബൗളിലും അരിപ്പയിലും സ്പൂണിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ രണ്ട് എഗ് വൈറ്റ് എഗ് യോക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വാനില എസെൻസ് അല്ല ചേർത്ത് കൊടുക്കുന്നത്, ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ആണ് കേട്ടോ. അപ്പോൾ കാൽ ടീസ്പൂണ് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റിലേക്ക് കാൽ ടീസ്പൂണ് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ചേർത്ത് ഇതുപോലെ നല്ല പോലെ തന്നെ പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. വെള്ള നിറത്തിൽ ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ എഗ് യോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് നമുക്ക് കിട്ടും. ചിലരുടെ സ്പോഞ്ചൊക്കെ നല്ല കട്ടിയായി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുപോലെ എഗ്ഗ് നമ്മൾ ഒരുമിച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല കട്ടികളൊക്കെ എന്താ സ്പോഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയാണ്ട് എഗ് വൈറ്റും എഗ് യോക്കും വേറെ വേറെ ബീറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ച് കിട്ടാൻ തുടങ്ങിയത്. ഇനി നമുക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഒരുമിച്ച് ബീറ്റ് ചെയ്ത് കുറേശ്ശെ മാത്രം ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് നേരത്തെ നമ്മൾ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫ്ലോറും തന്നെ നേരത്തെ പഞ്ചസാര പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്യരുത്. കുറേശ്ശെ മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൽ ഏതിലാണോ കേക്ക് വെക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ നല്ല പോലെ തന്നെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കാൽ ടീസ്പൂണ് വിനീഗറിലേക്ക് കാൽ ടീസ്പൂണ് അപ്പ സോഡ കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതാണ് ഞാൻ അവസാനമായിട്ട് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് 5 ഇഞ്ചിൻ്റെ പാനിലേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ഞാൻ നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാ നോട്ട്ബുക്കിൻ്റെ പേപ്പറാണ് കേട്ടോ. സാധാ നോട്ട്ബുക്കിൻ്റെ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഓയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ ഉള്ളിലിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിന് മുകളിലാണ് കേക്ക് വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കാരമൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കേക്കിലേക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ള പ്രളയനാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അര കിലോൻ്റെ കേക്കിന് കാൽ കപ്പ് പഞ്ചസാര മതിയാവും. ഞാനിവിടെ 2 കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പ്രളയം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1/2 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വേണ്ട, കാൽ കപ്പ് മതിയാവും. ഇനി അതിലേക്ക് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദാം ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. എന്നിട്ട് നമുക്ക് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല പോലെ കാരമലായിട്ട്. അതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒരല്പം ഓയിൽ തടവിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പ്രളയിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്.
നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. സെറ്റായതിനു ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്ന് എളുപ്പം തന്നെ നമുക്ക് വിട്ടിട്ടും നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ഇതിലേക്കുള്ള സ്പെഷ്യൽ സിറപ്പാണ്. ഈ സിറപ്പ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ സിറപ്പിന്. അതിനുവേണ്ടി അര കപ്പ് പഞ്ചസാര ഇതുപോലെ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കാരമൽ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പോലെ ഇതുപോലെ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം ശരിക്കും നമ്മളെ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്ന സമയത്ത്, ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വെക്കുന്ന സമയത്ത് പഞ്ചസാര നല്ല പോലെ കട്ടിയായിട്ടെടുക്കും, അതിനൊന്നും പേടിക്കേണ്ട. തിളച്ച് വരുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മളെ സിറപ്പ് നമുക്ക് കിട്ടും. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് നല്ല പോലെ തന്നെ ശരിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണുത്തതിന് ശേഷം നാല് ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും അഞ്ച് ലെയറായിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അത്യാവശ്യം കട്ടിക്കല ലെയറായതുകൊണ്ട് നാല് ലെയറാക്കിയിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൈഡ് ഒരു വശം ആദ്യം സൈഡ് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സൈഡ് ഇതുപോലെ ആദ്യം മുറിച്ചെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നടുവിലൂടെ ഒന്ന് ഇതുപോലെ കത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കേക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ നാല് ലെയറായിട്ട് കേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി, താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല പോലെ തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുപ്പിയുടെ മൂടിക്ക് ഇതുപോലെ ഹോളിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കേക്കിൽ ഷുഗർ സിറപ്പ് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി പറ്റും. പൈപ്പ് ബാഗിൽ ക്രീമാക്കിയതിന് ശേഷം എല്ലായിടത്തും ഇതുപോലെ ക്രീമാക്കി കൊടുക്കാം. പൈപ്പ് ബാഗിലാക്കിയിട്ട് നമ്മൾ ക്രീം കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മുകളിൽ ഫിനിഷിങ് ചെയ്തെടുക്കുന്നതോടുകൂടി തന്നെ സൈഡും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് വരിക, അങ്ങനെയാകുമ്പോൾ നമുക്ക് സുഖമാണ്. അപ്പോൾ നല്ല പോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രളയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രളയിന് ചെറുതായിട്ട് ക്രഷ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എനിക്ക് നല്ല പോലെ പൊടിച്ചതാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേ അതിൻ്റെ ഇടയിൽ കടിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ പൊടിച്ചതിന് ശേഷമാണ് ഞാൻ കേക്കിലേക്ക് പ്രളയം ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പ് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ നല്ലതുപോലെ പൊടിക്കാത്തതുകൊണ്ട് തന്നെ നല്ലൊരു കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേറെ ഒന്നും കൂടെ ടേസ്റ്റ് തോന്നുന്നത് ഇതുപോലെ നല്ല പോലെ പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഡാർക്ക് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ പ്രളയിനും എല്ലാ ലെയറിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ലെയറും ചെയ്തെടുത്ത ശേഷം അവസാനത്തെ ലെയറ് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പിന് പ്രത്യേക ടേസ്റ്റാണ് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നമ്മുടെ സിറപ്പ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ്, കേക്കിൻ്റെ രുചി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രംബ് കോട്ടിങ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്യാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ്. ഞാനിവിടെ പൈപ്പ് ബാഗിൽ ക്രീമാക്കിയതിന് ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാൽ നൈഫ് വെച്ചിട്ട് സൈഡ് മുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ സ്ക്രാപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും നമ്മുടെ കേക്കിന്. അങ്ങനെ ഞാൻ സൈഡ് മുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ്. അതിന് മുകളിലേക്ക് ഞാൻ ഗണാഷാണ് വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് അര കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നല്ല പോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഗണാഷാണിത്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പൈപ്പ് മേഖലാക്കിയതിന് ശേഷം സൈഡ് മുകളൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് ഗണാഷ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗണാഷ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് മൊത്തമായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന
പ്രളയം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡ് മൊത്തം പ്രളയം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഷുഗർ ബോൾസ്, ചെറിയ ഷുഗർ ബോൾസ് വെച്ചിട്ടും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. കേക്കിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകൾ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടെ കൂടെയുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.